കുട്ടിക്കാലവും ഓർമ്മകളുടെ ഉത്സവമാണ്. കളിച്ചും രസിച്ചും ആടിയും പാടിയുമുള്ള നിറമുള്ള കാലം, ഉത്തമമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന കാലം കൂടിയാണ് ഇത്. ഒരാളുടെ വളർച്ചയിൽ നിരവധി ആളുകളുടെ സ്വാധീനങ്ങളുണ്ട്. സമകാലീന കേരളത്തിൽ പ്രശസ്തരായവർ തങ്ങളുടെ അനുഭവങ്ങളും മാർഗനിർദ്ദേശങ്ങളും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി പങ്കുവെക്കുന്നു. ബിഷപ്പ് ജോർജ് പുന്നക്കോട്ടിൽ കോതമംഗലം രൂപതയുടെ രണ്ടാമത്തെ മെത്രാൻ. പിതാവിൻ്റെ കാലത്ത് രൂപതയുടെ സാമൂഹ്യ സേവന രംഗവും വിദ്യാഭ്യാസ മേഖലയും കൂടുതൽ സജീവമായി. നിരവധി സ്കൂളുകളും ഉപരിപഠനത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രൂപതയുടെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. ബിബ്ലിക്കൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തതിനു ശേഷം വടവാതൂർ സെൻറ് തോമസ് സെമിനാരി വൈസ് റക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി പ്രബന്ധങ്ങൾ രചിച്ചിട്ടുള്ള മാർ ജോർജ് പുന്നക്കോട്ടിൽ 1977 കോതമംഗലം രൂപത അധ്യക്ഷനായത്. CBCI വൈസ് പ്രസിഡന്റ്, കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി ചെയർമാൻ, ഇങ്ങനെ നിരവധി പദവികൾ വഹിച്ചിട്ടുള്ള അഭിമന്യ പിതാവ് 36 അജപാലന ശുശ്രൂഷയ്ക്ക് ശേഷം 2013 വിരമിച്ചു. അസാമാന്യ ഓർമ്മശക്തിയും നേതൃത്വ പാഠവും കൃത്യനിഷ്ഠയും പിതാവിൻ്റെ എടുത്തു പറയത്തക്ക ഗുണങ്ങളാണ്. മാർ ജോർജ് പുന്നക്കോട്ടിൽ തൻ്റെ ബാല്യവും അജപാലന രംഗവും ഇവിടെ വിവരിക്കുന്നു. എൻ്റെ കുട്ടിക്കാലം സാധാരണ കുട്ടികളുടെ കുട്ടിക്കാലത്തിന് വ്യത്യസ്തമായിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സാധാരണ ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോകുമായിരുന്നു, കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇനി സാധാരണ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെയേ ഉള്ളൂ. എനിക്ക് 5 ആദ്യ കുർബാന നടത്തി. സാധാരണ ഇപ്പോഴത്തിരിയില്ല, അന്ന് കുറച്ച് നേരത്തെ ആദ്യ കുർബാന നടത്തി. അന്ന് അത് ഉറവാന സ്വീകരണമായി ഞാൻ ഉറക്കുന്നതിൽ ഏറ്റവും വലിയ സന്തോഷകരമായൊരു അനുഭവം തോന്നുന്നു ആ ചെറുപ്പത്തിലെ. പിന്നെ സൊഡാലിറ്റി ഉണ്ടായി ഞങ്ങളുടെ പള്ളികളിൽ, മിഷൻ ലീഗ് അതിയതൊന്നും ഇല്ല. സൊഡാലിറ്റിയിൽ ചേരുവാനായിട്ട് വിചാരിച്ചും സഹായിച്ചിരുന്നു, പ്രോത്സാഹിപ്പിച്ചിരുന്നു. കുട്ടികളെല്ലാവരും ഇന്ന് സൊഡാലിറ്റിയിൽ ചേരുമായിരുന്നു. വേദപാഠവും കൃത്യമായിട്ടൊരു വേദപാഠത്തിന് എല്ലാ കുട്ടികളും പോയിരുന്നു. എൻ്റെ അമ്മയാണെന്നെ വേദപാഠം ഉണ്ട് പോകണമെന്ന് പറഞ്ഞ് വേദപാഠ ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തത്. എല്ലാ ഞായറാഴ്ചയും വേദപാഠത്തിന് പോകുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സമ്മാനങ്ങൾ, ചെറിയ സമ്മാനങ്ങൾ കിട്ടുമായിരുന്നു. ഇന്നത്തെ ഇതുപോലെ ബൈബിൾ വീട്ടിലുണ്ടായിരുന്നില്ല, എങ്കിലും പഴയ നിയമ ചരിത്രം, പുതിയ നിയമ ചരിത്രം എന്ന ചെറിയ പുസ്തകം ഉണ്ടായിരുന്നു, അത് വായിപ്പിക്കുമായിരുന്നു. നോമ്പുകാലത്ത് ഈ പാനവായന, ഞങ്ങളുടെ വീട്ടിൽ മുടങ്ങാതെ പാനവായന ചേട്ടനും ഞാൻ ഞങ്ങൾ ചേർന്ന് രണ്ടു പേരും ചേർന്ന് വായിച്ചിരുന്നത്. ചെറുപ്പത്തിലേ ഉള്ള കാര്യത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ അത് വളരെ സാഹസികമായോ അത്ഭുതകരമായോ ഒന്നുമില്ല, സാധാരണ കുട്ടിയുടെ ജീവിതമായിരുന്നു എൻ്റേത് എന്ന് പറയുവാനായിട്ട് സാധിക്കും. വളരെ ദുഃഖം തരുന്ന ഓർമ്മകൾ അധികം ഇല്ല. ഉള്ളത് ഒന്ന് എൻ്റെ ഒരു ക്ലാസ്മേറ്റ്സ് 2 അകാല നിര്യാണമാണ്. ഒന്നൊരു ഹൈന്ദവ സഹോദരനായിരുന്നു കുമാരൻ, ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആളാണ്. പെട്ടെന്ന് മരിച്ചു നിൽക്കുമ്പോൾ മരണം എന്താണെന്ന് അതേവരെ നിശ്ചയമില്ലായിരുന്നു. എനിക്ക് ഒരു വലിയ ഷോക്കായിട്ട് തിരിയുണ്ടായി. വേർന്ന് അയൽവാസിയായൊരു ബാലന്, ഏതാണ്ട് എൻ്റെ സമപ്രായക്കാരനായിരുന്നു അയാളുടെ മരണവും. ചെറിയ സംഭവങ്ങൾ നമ്മൾ വിചാരിക്കും, പക്ഷെ അതൊരു മരണവുമായിട്ട്, മരണവും ദുഃഖവുമായിട്ട് അതേവരെ യാതൊരു പരിചയമില്ലായിരുന്നതുകൊണ്ട് ഈ ഒരു
പെട്ടെന്ന് ജീവിതത്തിന് ഏൽപ്പിക്കുക ഒരു ആഘാതമായിട്ട് തോന്നി. എൻ്റെ ബന്ധു എൻ്റെ ഒരു പേരമ്മയുടെ മരണവും ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഞങ്ങൾക്കതൊരു ഏതോ ഒരു നിഗൂഢത ആയിട്ട് ഏതോ അത്യാഹിതമായിട്ടോ വേദനാജനകമായിട്ടോ തോന്നി എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല. കാരണം ആദ്യത്തെ അനുഭവങ്ങളാണിതെല്ലാം. അപ്പനെ അമ്മയും ഒരു കൃഷി പോലെ കൃഷിക്കാരായിരുന്നു. അപ്പന് ഞങ്ങൾക്ക് സ്ഥലമുണ്ട്, നിലമുണ്ട്, അവിടെ നെല്ല് വിതയ്ക്കും, പറമ്പിൽ കൃഷി ചെയ്യും. അപ്പന് അധ്വാനിയ മനുഷ്യനായിരുന്നു. എപ്പോഴും അധ്വാനം, പറമ്പിലായാലും പാടത്തായാലും എപ്പോഴും അധ്വാനം. പിന്നെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവ്വം നോക്കിയിരുന്നു. അമ്മയാണെങ്കിൽ ഒരു കുടുംബിനെ, മാതൃകാ കുടുംബിനെ, കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം വളരെ ശ്രദ്ധിച്ച് നോക്കിയിരുന്നു. അപ്പോൾ ഞങ്ങളെ ആത്മീയ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ പഠിപ്പിക്കുകയും മറ്റ് സദുപദേശങ്ങളൊക്കെ തരികയും. സാധാരണ പേരൻസ് പിന്നെ സമാനമായുള്ള ആളുകളായിരുന്നു അവർ. അത്ഭുതകരമായ കാര്യങ്ങൾ, വലിയ വിദ്യാഭ്യാസമുള്ളവരായിരുന്നല്ലോ രണ്ടുപേരും. എഴുതുവാനും വായിക്കുവാനും അറിയാമായിരുന്നു. അമ്മ 4 ക്ലാസ് മലയാളം പഠിച്ചിട്ടുണ്ട്, പിന്നെ ഏതാണ്ട് പഠിച്ചിട്ടുണ്ട്. എഴുതാനും വായിക്കാനും അറിയാം എന്നല്ലാതെ അതിലപ്പുറം വലിയ വിദ്യാഭ്യാസം അവർക്കുണ്ടായിരുന്നില്ല. അന്നത്തെ കാലം ഞങ്ങളുടെ അടുത്ത് സ്കൂളുകളൊന്നും ഇല്ലായിരുന്നു. 4-ാം ക്ലാസ് പ്രൈമറി സ്കൂളുണ്ട് അടുത്ത്. കുറച്ചുകൂടി ഇതുവരെ ഒരു മലയാളം മിഡിൽ സ്കൂള്, വളരെ ഇതുവരെ 10 കിലോമീറ്റർ അകലെ ഇംഗ്ലീഷ് സ്കൂളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത മലയാള സ്കൂളിൽ, പ്രൈമറി സ്കൂളിൽ പോകും. പിന്നെ മലയാളം മിഡിൽ സ്കൂൾ കുറേ ഇതുവരെയുള്ള സ്കൂളിൽ പോയി. പിന്നെ ഹൈസ്കൂളിൽ ഇതുവരെ വാഴക്കുളത്ത് അവിടെ പോയി. അങ്ങനെ ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ട് എല്ലാം അപ്പനും അമ്മയും വേണ്ട പ്രോത്സാഹനം തരുമായിരുന്നു. പക്ഷെ ഒരിക്കലും ജയിച്ചോ എന്ന് ഒരിക്കലും ചോദിച്ചിട്ടില്ല, പഠിച്ചോ എന്ന് ചോദിച്ചിട്ടില്ല. പഠിക്കുന്നവർക്കറിയാമായിരുന്നുണ്ടായിരുന്നു. ഒരിക്കലും പഠിച്ചോ എന്ന് ജയിച്ചോ ഇരുന്ന് പഠിക്കുക എന്ന് നിർബന്ധിച്ചിട്ടുമില്ല. അധ്യാപകരിൽ ഞങ്ങളുടെ LP സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന സാറ് ഒരു മാതൃകാ അധ്യാപകനാണ്. കുട്ടികളിൽ വളരെ സ്നേഹമുള്ള അധ്യാപകൻ. ഒരിക്കലും അദ്ദേഹം വടിയെടുത്ത് കാണിച്ചിട്ടില്ല, കുട്ടികളെ പേടിപ്പിച്ചിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ സ്നേഹ ഉപദേശങ്ങൾ ഒക്കെയായിരുന്നു തലോടലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്നേഹപൂർവ്വ ഉപദേശങ്ങളും. ഇതിലപ്പുറമായിട്ട് ഒരിക്കലും അദ്ദേഹം കുട്ടികളെ പേടിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞത്. ആ രീതിയിൽ ഏറ്റവും അനുകരണീയനായ അധ്യാപകനായിരുന്നു അദ്ദേഹം, LP സ്കൂളിലെ അന്നത്തെ ഹെഡ് മാസ്റ്റർ. പിന്നെ നോക്കുന്ന UP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഒരു കർക്കശക്കാരനായിരുന്നു. അദ്ദേഹം കുട്ടികളെ പേടിപ്പിക്കുമായിരുന്നു. പേടിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു തോന്നിപ്പോകും. കാരണം സ്വാതന്ത്ര്യ സമര കാലത്താണ് ഞാൻ മിഡിൽ സ്കൂളിൽ പഠിക്കുന്നത്. സ്കൂളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ്, താല്പര്യം റോഡിൽ കൂടെ നടക്കുന്നതിനായിരുന്നു, കിജ വിളിക്കുന്നതിന്. സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ്, കിട്ടിക്കഴിഞ്ഞാണ് എൻ്റെ പിറ്റേ വർഷമാണ് എനിക്ക് തോന്നുന്ന ആ ഹെഡ് മാസ്റ്റർ വരുന്നത്. ഇപ്പോൾ കുട്ടികൾ പഴയ രീതിയിൽ ഉഴപ്പാനായിട്ട് തുടങ്ങിയപ്പോൾ ഹെഡ് മാസ്റ്റർ കുട്ടികളെ കർശനമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചു. വാസ്തവത്തിൽ ഞാനും ആ ഒരു തലേ വർഷം സ്വാതന്ത്ര്യ സമര വർഷം ഒന്നും പഠിച്ചിരുന്നില്ല. ഹെഡ് മാസ്റ്റർ വന്ന് കണ്ണുരുട്ടി കാണിച്ചതിന് ഫലമായിട്ട് പിന്നെ പഠിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഞാനൊരിക്കലും പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടുള്ള ശരിയായ രീതിയിൽ പഠിച്ച് കൊടുക്കുവാൻ സാധിച്ചത് ആ ഒരു അധ്യാപകൻ്റെ കർക്കശക്കാരനായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശം നേരായ വഴി പോകേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹം ഞങ്ങളുടെ അല്പം ഭീഷണിപ്പെടുത്തി. പഠിപ്പിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കാനിടയായിട്ടില്ല എന്ന് പറയാനും പറ്റും. ഹൈസ്കൂളിലെ അധ്യാപകരെല്ലാം അവരെല്ലാവരും ഒരുപോലെ തന്നെ നല്ല അധ്യാപകരായിരുന്നു. അന്നത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന അച്ഛൻ മരിച്ചുപോയി. നല്ലൊരു ഹെഡ് മാസ്റ്റർ, അല്പം ഡിസിപ്ലിനേറിയായിരുന്നു. ശിക്ഷണത്തിൻ്റെ കാര്യത്തെ കഠിന നിയന്ത്രണം പരിചയുന്നു. കുട്ടികളെ നിയന്ത്രിക്കുന്ന കാര്യം അദ്ദേഹം വലിയ ശ്രദ്ധാലുവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണ സ്കൂളിൽ നല്ല അച്ചടക്കമുണ്ടായിരുന്നു. ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നു. ഈ 2-3 ഹെഡ് മാസ്റ്റർമാരെക്കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകന് ഒരു ഹൈന്ദവ അധ്യാപകനാണ്, മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിരുന്നത്.
അദ്ദേഹത്തിൻ്റെ നല്ല ജീവിതം, അനുകമ്പയോടുള്ള പെരുമാറ്റം, സൽസ്വഭാവം, ഇത്രയും നല്ലൊരു അധ്യാപകനെ ഹൈന്ദവ സഹോദരനാണ് കൈമുളവൻ്റെ ആയിരുന്നെന്ന് അദ്ദേഹത്തിൻ്റെ രീതി കുട്ടികളെ വളരെ സ്വാധീനിച്ചിരുന്നു. ഏതാനും അധ്യാപകരെ വെച്ച് വളരെ ഓർമ്മയുണ്ട് എന്ന് പറയായിരുന്നു. ഒന്ന് മുതൽ ഹൈസ്കൂളിൽ ഞാൻ അങ്ങേയറ്റം വരെ നോക്കുകയാണെങ്കിൽ ഞാനൊരു അല്പം ഒരു കർക്കശക്കാരനായിട്ടാണ് ഒരു പക്ഷേ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ എന്നെ വിട്ടുവീഴ്ച ചെയ്ത് കൃത്യം നിയമമൊക്കെ എങ്ങനെയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട്, ഞാൻ തന്നെ എന്നോട് തന്നെ ചെയ്യേണ്ടതുപോലെ ജീവിക്കേണ്ടതുപോലെയാണ് ജീവിക്കുന്നത്, അങ്ങനെ തന്നെയാണ് ഞാൻ ശ്രമിച്ചിരുന്നത്. എപ്പോഴും വിട്ടുവീഴ്ച കൂടാതെ ഏതെങ്കിലും ഇത് ചെയ്താൽ പോരാ ചെയ്യേണ്ടതുപോലെ ചെയ്യണം എന്ന ചിന്താഗതിക്കാരനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ ഒരു ചിട്ടയുണ്ട്. ഇപ്പോഴാണെങ്കിലും അച്ചേട്ട ഞാൻ പാലിക്കുന്നുണ്ട്. ആദ്യം തൊട്ടേ അച്ചേട്ട പാലിച്ചിരുന്നു. ഒരിക്കലും ഒരു അലസഭാവം എനിക്കുണ്ട്. ഇപ്പോഴാണെങ്കിലും വാർദ്ധക്യത്തിലാണെങ്കിലും ഞാനിപ്പോഴും എൻ്റെ ജീവിതം വളരെ ചിട്ടയായിട്ടാണ് കൊണ്ടുപോകുന്നത്. രാവിലെ എണീക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പഠിക്കുന്നത്, പിന്നെയുള്ള പ്രാർത്ഥനകൾ കൃത്യമായി വളരെ നിഷ്ഠയോട് കൂടിയിട്ട് ചെയ്യുന്നത്. ഞാൻ വൈകുന്നേരം നടക്കാനൊക്കെ പോയി, ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിനൊരു ഒരു ചിട്ടയുണ്ട് എൻ്റെ ജീവിതത്തിന്. അച്ചേട്ട ഞാൻ മറ്റുള്ളവരും പ്രതീക്ഷിച്ചിരുന്നു, പിള്ളെല്ലാവർക്കും അത് സാധ്യമായിരുന്നില്ല. എൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട് ചിലപ്പോഴെല്ലാം ബുദ്ധിമുട്ടുണ്ടായി കാണുമായിരിക്കും. ഇത്രയും നിഷ്ഠയോടുകൂടി ഞാൻ പോകുന്നുണ്ട്. ഞാൻ നിഷ്ഠ ഉള്ള ഒരാളായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അത് ശരിയാണ്. കാരണം ഞാൻ എനിക്ക് മനുഷ്യരോടുള്ള ബഹുമാനം കൊണ്ടാണ് അങ്ങനെ ഒരു കൃത്യനിഷ്ഠയ്ക്ക് പിന്നിലുള്ളത്. കാരണം ഞാനൊരു പള്ളിയിൽ അല്ലെങ്കിൽ മീറ്റിങ്ങിന് ചെല്ലാമെന്ന് പറഞ്ഞാൽ സമയത്തിന് ചെന്നില്ലെങ്കിൽ അവിടെ വന്നുകൂടിയിരിക്കുന്ന 1000 ആളുകളുടെ സമയമാണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നത്. പള്ളിയിൽ 1000 പേർ കൂടി 1000 പേരുടെ സമയം നഷ്ടപ്പെടുന്ന ഈ മനുഷ്യരോടുള്ള ബഹുമാനം ഉണ്ടെങ്കിൽ, ഇത്രയും ആളുകളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, ആദരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ സമയത്തിന് ചെല്ലണം. അല്ലെങ്കിൽ അവരെ ഞാൻ വിഷമിപ്പിക്കുക, അവർക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉള്ളവർ അവരെല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുക എന്നെ നോക്കി ആരും വെയിറ്റ് ചെയ്യരുത് എന്നാ ചിന്തിക്കണം. ഞാൻ ഇതേവരെ ഒരിക്കലും സമയം തെറ്റിച്ച് ചെന്നിട്ടില്ല. പള്ളിയിലായാലും മീറ്റിങ്ങിനായാലും എന്ത് കാര്യത്തിനായാലും, ആത്മീയ കാര്യത്തിനായാലും ലൗകിക കാര്യത്തിനായാലും, എപ്പോഴും ഞാൻ സമയത്തിന് ചെല്ലാൻ നോക്കും. ഒരിക്കലും സമയം തെറ്റിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അഭിമാനിക്കുകയല്ല, ഞാൻ ആളുകളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അതുകൊണ്ട് അവരെ ആദരിക്കുന്നതുകൊണ്ട് കൃത്യനിഷ്ഠ പാലിക്കാനായിട്ട് എപ്പോഴും ഞാൻ നോക്കിയിരുന്നുണ്ട്. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും കൃത്യനിഷ്ഠ പാലിക്കുന്നതാണ് പാലിക്കണമെന്ന് ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഒരു വൈദിക മേരുദിഷ്ണ രീതിയിൽ അവരുടെ നിന്നും പ്രതീക്ഷിക്കുന്ന ആ ജീവിതം നയിക്കുവാനാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. എൻ്റെ ഒരു ദൗത്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, വചനം പ്രഘോഷിക്കുക, അപ്പം മുറിക്കുക, പ്രാർത്ഥിക്കുക ആണ് അടിസ്ഥാന ഉത്തരവാദിത്തങ്ങൾ. ദൈവ ജനത്തിന് വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരൊന്നിച്ച് ദീപബലി അർപ്പിക്കുകയും ചെയ്യുക. ഇടവ സമൂഹത്തെ നേരായ മാർഗത്തിലൂടെ നയിച്ചു കൊണ്ടുപോകണം അറിയാവുന്നുണ്ട്. നേരായ പ്രബോധനങ്ങൾ കൊടുക്കുക, നേരായ മാതൃക കൊടുക്കുക. ഞാൻ അങ്ങേയറ്റം ശ്രദ്ധാലുവായിരുന്നിട്ടുണ്ട്. എല്ലായ്പ്പോഴും 100% വിജയിച്ചു എന്ന് അഭിപ്രായപ്പെടാനായിട്ട് പറ്റുകയില്ല. എങ്കിലും പരമാവധി ആ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട്, നയിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ജീവിതത്തിൽ ഞാൻ എന്താണ് പ്രതീക്ഷിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ, ഞാൻ പ്രൈമറി സ്കൂളിലൊന്നും ആയിരുന്നപ്പോൾ വൈദിക ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഹൈസ്കൂളിലൊക്കെ ആകുമ്പോഴേക്കും ജീവിതത്തെക്കുറിച്ച് ചിന്ത എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വന്നു. ഞാൻ പഠിച്ചതൊരു കോവേന്ദ സ്കൂളിനടുത്താണ്. കുട്ടികൾ ആരും നിർബന്ധിക്കാതെ തന്നെ പള്ളിയെ തൊട്ടടുത്ത പള്ളിയിൽ പോകുന്ന പരിപാടിയുണ്ട്, പ്രാർത്ഥിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഞാനും ആ കൂട്ടത്തിൽ കൂടി സാവധാനത്തിൽ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഉരുത്തിരിഞ്ഞ് വന്നു, വൈദികനാണ് ചിന്ത. അത് ഇവിടെ വൈദികനാണെന്നുള്ള, അത് മിഷനിലെവിടെയെങ്കിലും പോയി സാഹസികമായ രീതിയിലൊക്കെ ജീവിക്കണം, അവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ജീവിക്കണം എന്നാഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മ ഒരു കാരണ വിശാലം സമ്മതിക്കുകയില്ല. അച്ഛനാണെങ്കിൽ പോയി കൂടെ അച്ഛനായിക്കോ, മിഷനിലേക്കും പോകണ്ട എന്ന രീതിയിലായിരുന്നു അമ്മയുടെ നിർബന്ധം. അപ്പനതിനെക്കുറിച്ചൊന്നും പറഞ്ഞുമില്ല. അപ്പോൾ അങ്ങനെയൊരു മിഷണറി വൈദികനാകാനായിട്ട് പറ്റിയില്ലെങ്കിലും ഇവിടെ ചേർന്ന് വൈദികനായി. എൻ്റെ ആഗ്രഹം ഒരു ഇടവക വിചാരിയൊക്കെ ആയിരിക്കണം, പ്രവർത്തിക്കണമെന്നായിരുന്നു. സാധിച്ചില്ല. വൈദികനായിരുന്നപ്പോൾ സെമിനാരിലോട്ട് എന്നെ വിട്ടു. ഇവിടെയായിരുന്നു സെമിനാരിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ബിഷപ്പായി ഇങ്ങോട്ട് വന്നു. എങ്കിലും മാത്രമായതിന് ശേഷം ഇടുക്കി കൊതമംഗലം ഒന്നിച്ച് കിടന്നിരുന്നതുകൊണ്ട് വളരെ ഏറെ കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തത, ഒത്തിരി ബുദ്ധിമുട്ടി പോകേണ്ടത്, അവരടുത്ത് ഒരു ദിവസം പോയി പിറ്റേ ദിവസം അതിരാവിലെ ഇറങ്ങി പുറപ്പെടണം, കുറേ ഏറെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. സാരമില്ല, ജീവിതത്തിൻ്റെ ഒരാഗ്രഹം മിഷനിലെവിടെയെങ്കിലും പോകണമെന്നായിരുന്നു. അവിടെ പോയില്ലെങ്കിലും ഇവിടെ എന്നോട് തത്തുല്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചല്ലോ എന്നൊരു ആശ്വാസവും സന്തുഷ്ടിയും ഉണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ബിഷപ്പാകുന്ന അവസരത്തിൽ ഇടുക്കി പ്രദേശത്തായിക്കൂടി രണ്ട് ഹൈസ്കൂളാണ് ഉണ്ടായിരുന്നത്. പാറത്തോട് ഹൈസ്കൂളും പൊട്ടങ്കാട് ഹൈസ്കൂളും. ഒരു വലിയ ഭൂപ്രദേശത്ത് വേറെ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിൽ കുറേയേറെ കുടിപ്പള്ളിക്കൂടങ്ങൾ, അതായത് അംഗീകാരവും ഇല്ലാത്ത പള്ളിക്കൂടങ്ങൾ പള്ളികൾ നടത്തിക്കൊണ്ടിരുന്നു. രൂപതയിൽ നിന്നും കാര്യമായ ധനസഹായം ഈ കുടിപ്പള്ളികളിലേക്ക് ചെയ്തു കൊടുത്തിരുന്നു. അംഗീകാരമില്ല. ഇനി നാല് ക്ലാസ് വരെ പള്ളിക്കെട്ടിടത്തിൽ പള്ളിക്കകത്ത് പഠിപ്പിച്ചിരുന്നു. പള്ളിയിൽ രൂപതയിൽ നിന്നും ധനസഹായം ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള അവസരത്തിലാണ് ഞാൻ വരുന്നത്. 78 24 സ്കൂളുകൾ നമുക്ക് അനുവദിച്ച് കിട്ടി ഈ പ്രദേശത്ത്. പിന്നെ രണ്ട് കൊല്ലം കഴിയുമ്പോൾ 12 സ്കൂൾ കിട്ടി. ശേഷം 34 സ്കൂളുകൾ രൂപതയിൽ അനുവദിച്ച് കിട്ടി. ഇനി ഇടുക്കിയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഒരു ആർക്കും ബുദ്ധിമുട്ടില്ലാതെ വരാത്ത രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചു അന്ന്. കുറേയേറെ എൽ പി സ്കൂള്, കുറേ യു പി സ്കൂള്, കുറേ ഹൈസ്കൂള്, ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ഇടുക്കിയിൽക്കാർക്ക് ഒരിടത്തും ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ അന്ന് വേണ്ടത് ചെയ്യുന്നതിന് സാധിച്ചു. അവർക്ക് കോളേജിൽ പോകുന്നതിന് മാർഗം ഉണ്ടായിരുന്നില്ല, കാരണം വളരെ ദൂരെയാണ് കോളേജുകൾ. കോളേജിൽ പോകണമെങ്കിൽ നാട്ടിൽ വരണം, ബോർഡിങ്ങിൽ പോകണം, ഹോസ്റ്റലിൽ പോകണം. ഇടുക്കിയിൽ ഒരു കോളേജ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മുരിക്കാശ്ശേരിയിലൊരു കോളേജ് ആരംഭിക്കാനായിട്ട് സാധിച്ചു. മുരിക്കാശ്ശേരി ഒരു റിമോട്ട് ഏരിയ, വളരെ ദൂര സ്ഥലവുമാണ്, വഴി പോലും ഒന്നുണ്ടായിരുന്നില്ല. എങ്കിലും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഈ രൂപതക്കാരനായിരുന്നു, അദ്ദേഹം ഇടുക്കിയിൽ ഒരു കോളേജ് അനുവദിച്ചു, മുരിക്കാശ്ശേരി കോളേജ്. കോളേജ് കലിയമായ സാമ്പത്തിക സഹായമൊന്നും ഉണ്ടായില്ലെങ്കിലും ജനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാലമാണ്, എങ്കിലും നല്ല ഒരു കോളേജ് ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു. പിന്നീട് രണ്ട് ITC അടിമാലിൽ 1000 ഏക്കറിലും ഇടുക്കിയിലും രണ്ട് ITC ഉണ്ടാക്കി. പിന്നെ അതിനുശേഷം പ്ലസ് ടു സ്കൂളുകൾ വന്നപ്പോൾ കുറേയേറെ പ്ലസ് ടു സ്കൂളുകൾ, 7 പ്ലസ് ടു സ്കൂളുകൾ ഇടുക്കി ഭാഗത്ത്, കോതമംഗലം ഭാഗത്തും എല്ലാം അങ്ങോട്ട്, ഇടുക്കി കോതമംഗലം ഭാഗത്ത് 13 ഹൈസ്കൂളുകൾ രൂപത വകയായിട്ട്. പിന്നെ സന്യാസ ഭവനുടേതായ 4 ഹൈസ്കൂളുകൾ. അങ്ങനെ വിദ്യാഭ്യാസത്തിലെ ഒരു എന്താ പറയുക, അത്യാവശ്യം വേണ്ടതായ സൗകര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചു. 1987 ഇതുപോലെ ഇന്നത്തെ ഈ കാലഘട്ടത്തെ പോലെ വലിയ കൊടുങ്കാറ്റും മഴയും ഉണ്ടായി. ഇടുക്കി ആളുകൾ ആശ്രയിച്ചിരുന്ന കുരുമുളക് കൃഷിയാണ്. കുരുമുളക് ചെടികൾ മുഴുവൻ നശിച്ചു. മുമ്പോട്ട് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടായി. അവസരത്തിലാണ് ജനങ്ങൾക്ക് പശുക്കളെ കൊടുത്തു കളയാൻ തീരുമാനിച്ച് സോഷ്യൽ സർവീസിൽ നിന്ന് ഒത്തിരി പശുക്കളെ കൊടുക്കേണ്ടത്. ഏതാണ്ട് 5000 പശുക്കൾ ദാനമായിട്ടില്ല, ലോൺ അടിസ്ഥാനത്തിൽ കൊടുക്കാനായിട്ട് സാധിച്ചു. ശേഷം തേയില കൃഷി ആരംഭിക്കാൻ ശ്രമിച്ചു. തേയില കൃഷി അച്ഛന്മാരുടെ തന്നെ സഹകരണത്തോടു കൂടിയിട്ടാണ് കേട്ടോ. അക്കാര്യത്തിൽ അവർക്ക് വലിയ ഭീഷണി ഉണ്ടായിരുന്നു. അവർ കൂടി സഹകരിച്ച് തേയില ഒത്തിരി കൊച്ചു കൃഷിക്കാർ, ചെറിയ കൃഷിക്കാർക്ക് തേയില എത്തിച്ചു കൊടുക്കാൻ പറ്റി. അവർ തേയില കൃഷി ആരംഭിച്ചു.
അവിടെ തേയില കൃഷി ആരംഭിച്ചെങ്കിലും തേയിലയുടെ കൊടുന്ത് മൊട്ട് എടുക്കുവാനായിട്ട് കമ്പനികളിലാരും ഉണ്ടായിരുന്നില്ല. അണക്കര ചേട്ടൻ മത്തായിച്ചേട്ടൻ എടുക്കുമായിരുന്നു. മത്തായിച്ചേട്ടനും പലപ്പോഴും എടുക്കും, പലപ്പോഴും എടുക്കില്ല എന്നിരി വന്നതുകൊണ്ട് രൂപതയിൽ നിന്നും ഒരു തേയില ഫാക്ടറി തുടങ്ങാനായിട്ട് ആരംഭിച്ചു. നാരകക്കാനത്ത് ഒരു തേയില ഫാക്ടറി തുടങ്ങി. പശുക്കൾ കൊടുത്ത് പശുക്കളുടെ പാല് വാങ്ങിക്കാനായിട്ട് അധികം അവർ മുമ്പോട്ട് വന്നില്ല. അതുകൊണ്ട് കോതമംഗലത്ത് പരീക്കണ്ണിയിൽ ഒരു മിൽക്ക് പാസ്റ്ററൈസേഷൻ സെൻറ്റർ തുടങ്ങി, വിതരണം തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ 35,000 ലിറ്റർ പാല് ശേഖരിച്ച് വിതരണം ചെയ്യുന്നുണ്ട് ദിവസം തോറും. പിന്നെ അതിനുശേഷം ജിയോ വാട്ടറും കൂടി, വെള്ളം ശുദ്ധജലം വിതരണം ചെയ്യാനായിട്ട് ജീവ വാട്ടറുണ്ട്. ഇപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട്, പശുക്കളെ വളർത്തുന്നതിനുള്ള പ്രോത്സാഹനം, തേയില കൃഷി പ്രോത്സാഹനം കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അത് വിജയിക്കുകയും ചെയ്തു, ജനങ്ങളുടെ സഹകരണം ഉണ്ടായതുകൊണ്ട് വിജയിക്കുകയും ചെയ്തു പറയാനായിട്ട് സാധിക്കും. ചിന്തിച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ എനിക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എനിക്കാണ്, ഞാനൊരു പലതരത്തിലും ഒരു വൈദികനാകുന്നതിന് പോരായ്മയുള്ള ആളാണ്, മിത്രനാകുന്നതിനും പോരായ്മയുള്ള ആളാണ്. ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും ഒരു ദൈവികമായ ഇടപെടൽ കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ, ശേഷം മൈനർ സെമിനാരിലായിരുന്നപ്പോൾ, പിന്നെ വിദേശത്ത് പര്യടനത്തിന് അവിടെയായിരുന്നപ്പോൾ, വൈദിക ജീവിതത്തിലായിരുന്നപ്പോൾ, എല്ലായിടത്തും പലപ്പോഴും ദൈവം അത്ഭുതകരമായ രീതിയിൽ സഹായിച്ചത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ആ രീതിയിൽ പോകേണ്ട ആളല്ല, ഞാൻ ഈ രീതിയിൽ വരേണ്ട ആളല്ല. കാരണം ദൈവം ഒത്തിരി തടസ്സങ്ങളെല്ലാം മാറ്റി ഒത്തിരി സാഹചര്യങ്ങൾ തന്നു. എൻ്റെ ഫലമായിട്ടാണ് ഇവിടെ എത്താനായിട്ട് സാധിച്ച് ഞാൻ വിചാരിക്കുന്നുണ്ട്. വൈദികനായി, മിത്രനായി, മിത്രനായതിന് ശേഷവും ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളെല്ലാം ഉണ്ടായി. പക്ഷേ അതെല്ലാം മറികടക്കാനായിട്ട് ദൈവസഹായം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു അത്ഭുതം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതെല്ലാം തരത്തിലാണ് ദൈവ സാന്നിധ്യവും സഹായവും എൻ്റെ ജീവിതത്തിലുണ്ടായെന്ന് ഇപ്പോഴും അനേകം പ്രാവശ്യം ഞാൻ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. എന്നും ദിവസവും ഞാൻ ഓർമ്മിക്കുന്ന കാര്യം, ദൈവമല്ലായിരുന്നു ഞാനിവിടെ എത്തുകയില്ലായിരുന്നു, എന്തെല്ലാം തരത്തിലുള്ളതായ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ടെന്ന്. ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഓരോ കൃത്യം ഒരെണ്ണം എടുത്ത് പറയാനായിട്ട് സാധിക്കും. എല്ലാം ഇപ്പം മറികടക്കുവാനായിട്ട് ദൈവം സഹായിച്ചപ്പോൾ, ജീവിതത്തിൽ ദൈവസഹായം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിടത്ത് എത്തുകയില്ലായിരുന്നു എനിക്ക് തോന്നിയത്. അച്ഛൻ വൈദ്യം പോലും ആകാൻ സാധിക്കുകയില്ലായിരുന്നു. സമ്പത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ ജീവിതം സമ്പന്നമാക്കുവാനായിട്ടാണ് എന്നുള്ളതാണ്. ബേസിൽ എന്നൊരു മഹാ ആത്മീയ പിതാവുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒത്തിരി നീ സൂക്ഷിച്ച് വെച്ച് ധനികനാകാതെ ദരിദ്രർക്ക് നീ ഉള്ളത് കൊടുക്കുമ്പോൾ ലോകത്തിൽ ദരിദ്രരും കാണുകയില്ല ധനികരും കാണുകയില്ല എന്നൊരു വാക്യം അദ്ദേഹം പറയുന്നുണ്ട്.